Kabani? എന്തായി മണികണ്ഠന്റെ ഇലക്ഷൻ പ്രചരണം? കുറച്ചു പേരോടൊക്കെ പറഞ്ഞു. എന്തായാലും രംഭ വളരെ സീരിയസാ. നിശബ്ദമായ പ്രചരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കോളേജ് ഇളക്കി മറിക്കുക. അത് സ്വാഭാവികം. രംഭയ്ക്ക് ഇത് അഭിമാന പ്രശ്നമാണ്. ഏത് വഴി നോക്കും? എടുത്ത് തന്നെ അന്വേഷിച്ചു. എന്താ തെന്നലിന്റെ ഡാൻസ് ക്ലാസ് മറന്നോ? അയ്യോ, ഞാൻ ഇനി അങ്ങോട്ടില്ല. അന്ന് ആ അടുക്കള ഇരുന്ന് തന്നെ എന്റെ ശ്വാസം മുട്ടി. അല്ല, ഇനി വരില്ലെന്നാണോ? അതല്ലേ നല്ലത്. വെറുതെ എന്തിനാ എല്ലാവർക്കും ടെൻഷൻ? അത് പറ്റില്ല. കൃത്യമായി ഫീസ് വന്നൊരാൾ അവിടെ ഉണ്ട്. സാഹചര്യം നോക്കി ക്ലാസ് എടുത്തു കൊടുക്കാന്ന ടീച്ചറുടെ ഓഫർ, അത് മറക്കരുത്. ഞാൻ എടുത്ത് വിളിച്ചോളാം. മതി, ക്ലാസ് മുടക്കണ്ട. അത് തെന്നലിന് വിഷമവും മറ്റുള്ളവർക്കും. അല്ല, കാത്തിരിക്കുന്ന എല്ലാവർക്കും. ഹായ് ഋഷി. ഹായ്. ഞാൻ ഇലക്ഷൻ വാക്കിന്റെ തിരക്കിലായിരുന്നു. ഋഷി അറിഞ്ഞില്ലേ എനിക്കെതിരെ ആരൊക്കെയോ ചേർന്ന് ഒരു ബഫൂണിനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയത്? അയ്യോ, അറിഞ്ഞില്ല. മണികണ്ഠൻ സ്ഥാനാർത്ഥിയായിരുന്നു. അവനെ തന്നെ ഞാൻ ഉദ്ദേശിച്ച. കൂടെ നിൽക്കുന്ന ഒന്നോ രണ്ടോ പേരല്ലാതെ മറ്റാരെങ്കിലും വോട്ട് ചെയ്യുന്ന ഋഷി കരുതുന്നുണ്ടോ? ഇലക്ഷൻ രഹസ്യമല്ലേ, എനിക്കെങ്ങനെ പറയാൻ പറ്റും? ഋഷി, എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്ത്? ഒരു കോളേജ് യൂണിയൻ ചെയർമാൻ എന്നൊക്കെ പറയുമ്പോ ചില ക്വാളിറ്റീസ് ഒക്കെ വേണ്ടേ? അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യാൻ എല്ലാവരോടും ഒന്ന് പറയണം. ഞാൻ നിങ്ങളുടെ അധ്യാപകനാണ്, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നിങ്ങളിൽ ആര് ജയിച്ചാലും എനിക്കത് ഒരുപോലെയാ. പിന്നെ സത്യത്തിൽ ഇത്രയും സെൽഫ് കോൺഫിഡൻസ് ഉള്ള രംഭയ്ക്ക് എന്റെ സഹായം എന്തിനാ? അത് പ്ലീസ് രംഭ, ഇലക്ഷൻ നിങ്ങൾ തമ്മിൽ മാന്യമായി നടക്കട്ടെ. മൈ ബെസ്റ്റ് വിഷസ്. കൂടെ നിൽക്കാമെന്ന് ഋഷി ഇവൾക്ക് വാക്കുകൊടുത്തോ? ഉണ്ടാവും. ഞാൻ തോറ്റ് കാണുമെന്ന് മനസ്സിലൊരാഗ്രഹം കാണുമല്ലോ. താനിതിന് ആവശ്യമില്ലാത്ത ചിന്തിക്കുന്നേ. എനിക്കറിയാം ഋഷി, കുറെ കാലമായി ഇവൾക്ക് മുന്നിൽ ഋഷി നടത്തുന്ന ചീപ്പ് ഷോസ് ഞാൻ കാണുന്നുണ്ട്. മനസ്സിന്റെ നിലവാരം ഇല്ലായ്മ കൊണ്ട് തനിക്ക് ചിലപ്പോ പലതും തോന്നും. അതൊന്നും എന്റെ മുമ്പിൽ കെട്ടഴിക്കണ്ട. അന്തസ്സില്ലായ്മയോട് പ്രതികരിക്കാൻ എനിക്ക് അധ്യാപകന്റെ പദവി ആവശ്യമില്ല. ഈ കൈനിവൃത്തിയും തന്നാ മതി. മനസ്സിലായോ? ഓക്കേ. മണികണ്ഠന്റെ പിന്നിൽ ആരാണെന്ന് ഇനി എനിക്ക് അറിയേണ്ട കാര്യമില്ല. നോക്കിക്കോ, അവന് വേണ്ടി വോട്ട് ചെയ്യാൻ ഈ ക്യാമ്പസിൽ ആരുടെയും കൈ ഉയരില്ല ഋഷി. റിസൾട്ട് വരുന്ന ദിവസം എല്ലാ സൂത്രധാരന്മാരെയും ഞാനൊന്ന് കാണുന്നുണ്ട്. ഈ കോളേജിനൊരു ചെയർമാൻ ഉണ്ടെങ്കിൽ അത് ഈ രംഭ തന്നെയായിരിക്കും. അത് സാരമില്ല, മനസ്സുണ്ടെങ്കിലും ഞാൻ മണികണ്ഠന്റെ കൂടെ ആണല്ലോ. ദേ, ഇനി മത്സരം മുറുകി, വിട്ടുവീഴ്ച പാടില്ല. ഇതിന് മറുപടി മണികണ്ഠന്റെ ജയം മാത്രമാണ്. ഞങ്ങൾ ഇറങ്ങും സാർ, മണികണ്ഠൻ ജയിച്ചേ പറ്റൂ.